നമസ്കാരം. ന്യൂസ് ഗ്ലോബ് ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഒരു ജയിൽ പുള്ളി എന്ന് കേൾക്കുമ്പോൾ നമ്മളെല്ലാവരും ആളിനെ അകറ്റി നിർത്തും. എന്താണെന്നറിയില്ല, അവർ ചെയ്ത കുറ്റത്തിൻ്റെ വ്യാപ്തിയായിരിക്കാം, അല്ലെങ്കിൽ ജയിലിൽ നിന്ന് വരുന്ന ഒരാളുടെ കൂടെ എങ്ങനെയാണ് ഇടപെടുക എന്നറിയാൻ വയ്യാത്തത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവരെ സമൂഹത്തിൽ നിന്ന് മൊത്തത്തിൽ ഒറ്റപ്പെട്ട് നിർത്തുന്ന ഒരു സംഗതിയുണ്ട്. പക്ഷേ ഞങ്ങളിപ്പോൾ പറയുന്ന വ്യക്തി ജിൻസൺ ഒരു കേസിലകപ്പെട്ട് കാക്കനാട് ജയിലിൽ ഉണ്ടായിരുന്ന വ്യക്തിയാണ്. അപ്പോൾ ഈ ജിൻസൺ ഇപ്പോൾ വളരെ മാന്യമായിട്ട് ജീവിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. ആ ജിൻസനോടാണ് പല കാര്യങ്ങളും, ജിൻസൻ്റെ കൂടെ അവിടെ ഉണ്ടായിരുന്ന ഒരു തടവുപുള്ളി കൂറുമാറാൻ വിളിച്ച് പ്രേരിപ്പിച്ചിട്ട് പോലും 25 ലക്ഷം രൂപയും 5 സെൻറ്റ് സ്ഥലവും കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് പോലും ജിൻസൺ ഞാനിനി തൊഴിൽ ചെയ്ത് ജീവിച്ചോളാം എന്നുള്ള ആ ഒരൊറ്റ ശാഠ്യത്തിൻ്റെ പേരിൽ ജയിലറകൾ കണ്ടതിൻ്റെ ഭീതി മാറാതെ ജിൻസൺ ഇന്നും ആ ഒരൊറ്റ ഉദ്ദേശത്തിൽ ഉറച്ചു നിൽക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ ജിൻസൺ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന ഓഡിയോ ക്ലിപ്പ്, ഈ നാസർ വിളിച്ചു എന്ന് പറഞ്ഞ ഓഡിയോ ക്ലിപ്പ് അത് ക്രൈംബ്രാഞ്ചിന് കൊടുക്കുന്നതും ഇപ്പോഴത് രാമൻപിള്ളയ്ക്ക് നോട്ടീസായി കൊടുത്തിട്ടുള്ളതും. ജിൻസന്റെ ചില വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. ഈ കൊട്ടേഷൻ നടത്തിയിട്ടും അതിൻ്റെ പണം കിട്ടാതെ വന്നതിലൊരു നിരാശ ഉണ്ടായിരുന്നു സുനിക്ക്? അല്ല, എങ്ങനെയാലും തരും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, പൈസ കിട്ടും, അപ്പം അത് തിരക്ക് പിടിക്കാതെ നിൽക്കുമായിരുന്നു. പിന്നെ ഈ ഫോൺ വിളിച്ച് ഫോണിൽ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഇവരെന്തോ ഉടക്ക് വർത്തമാനം പറഞ്ഞു. അതായത് അവസാന ഘട്ടങ്ങളിൽ സംസാരിച്ച് അങ്ങനെ എന്തോ വന്നു കഴിഞ്ഞപ്പോൾ എന്തോ ഉടക്ക് വർത്തമാനം പറഞ്ഞപ്പോഴാണ് ഇവനെന്ത് ചെയ്തത്, നേരെ ഈ ഡീറ്റെയിലായിട്ട് ഇതിനെക്കുറിച്ച് ഈ കൂടുതൽ ഉള്ളതുപോലെ എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ അത് വേറെ ബുദ്ധിമുട്ടാവും എന്നുള്ള രീതിയിലാണെന്ന് തോന്നുന്നു അന്ന് ആ കത്ത് എഴുതിയത്. അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ്, അതുവരെ ഇവന് നല്ല പ്രതീക്ഷയായിരുന്നു, കാശ് കിട്ടും, എങ്ങനെയെങ്കിലുമൊക്കെ കാശ് എത്തിക്കും, അല്ലെങ്കിൽ ആരെങ്കിലും ഒന്ന് വന്ന് കാണും. ഒരു വക്കീലിനെ വെക്കാനെങ്കിലും ആദ്യം ഒരു വക്കീലിനെ വെച്ചാൽ തന്നെ ആവുമല്ലോ, സ്വാഭാവികമായിട്ടും ഒരു വക്കീലിനെ വെച്ച് കഴിഞ്ഞാൽ അത് നടപടിയാവും, കൂടെ ഉണ്ട് എന്നുള്ള, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാളെങ്കിലും പറഞ്ഞു വിട്ടിട്ട് ഞങ്ങൾ ഉണ്ട് തിരക്ക് പിടിക്കാതിരിക്കുക എന്നുള്ളൊരു ഭാഷയും വരുമെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ ഇതൊന്നും കാണാണ്ടായി കഴിഞ്ഞപ്പോഴാണ് ഈ ഡീറ്റെയിലായിട്ട് കത്തെഴുതിയതും മറ്റു കാര്യങ്ങളൊക്കെ ആയത്. പിന്നെ ജയിലിൽ നിന്ന് തന്നെ പിന്നീട് ഫോൺ വിളിക്കലും കാര്യങ്ങളൊക്കെ, വേറെ ഫോൺ അവിടുത്തെ ഫോൺ ജയിലിലെ സെല്ലിൽ നിന്ന്, സോറി, ജയിലിൽ നിന്ന് ഇഷ്യൂ ചെയ്ത ഫോണിൽ നിന്ന് ഒക്കെ വിളിക്കുകയൊക്കെ ഉണ്ടായത് അതിന് അതുകൊണ്ടാണ്. അപ്പോൾ ജിൻസ, ഞാൻ ചോദിച്ചത് ഈ പൾസർ സുനിക്ക് എന്താണെങ്കിലും വലിയൊരു എമൗണ്ട് ഓഫർ ചെയ്ത് കാണുമല്ലോ ഈ കൊട്ടേഷൻ ചെയ്യിച്ചവരാരാണെങ്കിലും, അപ്പോൾ അത് കിട്ടാതിരുന്നപ്പോൾ അത്രയും മാനസിക വിഷമമോ അങ്ങനെ എന്തെങ്കിലും പറയുമല്ലോ ഒക്കെ ചെയ്തിട്ടുണ്ടോ പുള്ളി? പൈസ കിട്ടുക, അല്ലെങ്കിൽ ഒരു മെസ്സഞ്ചറെ എങ്കിലും പറഞ്ഞയച്ച് ഞാൻ കൂടെ ഉണ്ട് എന്നുള്ളൊരു രീതിയിലുള്ളൊരു സിഗ്നലെങ്കിലും കൊടുക്കുമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ ഇതെന്തോ, ഇതിലെ ഈ കത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ, ഈ കത്ത് കത്തെഴുതി അതിനകത്തൊരു സീല് കണ്ടപ്പോൾ, ഈ സീല് കണ്ടപ്പോൾ ആ ഈ പറഞ്ഞ ആൾക്ക്, ഇപ്പോൾ ഇതിനകത്ത് 8-ാം പ്രതിയായിട്ടുള്ള ആൾ ഇവരെ ഈ കത്ത് കിട്ടി കയ്യിൽ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഈ സീല് കണ്ടപ്പോൾ ഇത് എന്നെ മനഃപൂർവ്വം ചീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു പരിപാടിയാണോ എന്നുള്ളൊരു സംശയം അതിബുദ്ധി കയറിയതുകൊണ്ടാണ് ഇത് സംഭവിച്ചത്, അല്ലെങ്കിൽ ഇത് വെറും ഒരു പ്ലെയിൻ പേപ്പറിൽ എഴുതിയതാണെങ്കിലും കുഴപ്പമില്ലായിരുന്നു. പക്ഷേ സുനി ആ സീല് വെച്ച ഇതിൽ കൊടുക്കാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇത് ജയിലിൽ നിന്ന് തന്നെയാണ്, വേറൊരാൾ തരണതല്ല. സുനി ഉദ്ദേശിച്ചത് ഇത് സുനിയുടെ കൈവശം തന്നെ, സുനി തന്നെ കൊടുത്തു വിട്ടതാണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് സീലുള്ളതിൽ എഴുതി വിട്ടത്. അവിടെയാണ് കുഴപ്പം പറ്റിയത്. ആ, ഇത് രണ്ട് കൂട്ടർക്കും ആശയക്കുഴപ്പം പറ്റി, അതാണ് സംഭവിച്ചത്. സീലില്ലാത്ത വെറും പ്ലെയിൻ പേപ്പറിൽ വേറൊരാൾ, വിഷ്ണു, ഈ കേസുമായിട്ട് യാതൊരു ബന്ധമില്ല, ഒരു പരിചയമില്ലാത്ത ഒരാൾ കൊണ്ടുവന്നിട്ട് ഇന്നമാതിരി സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മറ്റാരെങ്കിലും കൊടുക്കാനാണെന്ന് ഈ പറഞ്ഞ ദിലീപ് കരുതിയാലോ എന്ന് വിചാരിച്ചിട്ടാണ് സുനി എന്ത് ചെയ്തത്, ഈ സീലുള്ളതിൽ വെച്ച്. ഈ പറഞ്ഞ ദിലീപ് കരുതിയത്, ഞാൻ ഇതൊക്കെ എൻ്റെ അനുമാനങ്ങളാണ്, തീർച്ചയായിട്ടും പറഞ്ഞോളൂ, ദിലീപ് കരുതുന്നത് ഈ സീല് വെച്ച സാധനത്തിൽ വരുന്നുണ്ടെങ്കിൽ അത് ജയില് പ്രോപ്പർ വഴിയല്ലാതെ ഇത് പുറത്തേക്ക് വരില്ലല്ലോ. അപ്പോൾ അത് രേഖാപ്രകാരമാണ് എൻ്റെ കയ്യിൽ വന്നതെന്നുണ്ടെങ്കിൽ അതിന് കൈപ്പറ്റും, അത് ഇതിന് റിപ്ലൈ കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ വീണ്ടും പ്രശ്നങ്ങളാവും എന്ന് തോന്നി. ഇത് രണ്ട് കൂട്ടർ ആശയക്കുഴപ്പം വന്നതാണ് ഇത് മൊത്തത്തിൽ പ്രശ്നം ഉണ്ടാവാൻ കാരണം. അല്ലെങ്കിൽ പണ്ടേക്ക് പണ്ടേ ഇതിന് കൊടുക്കേണ്ട പൈസ കൊടുക്കുകയും കാര്യങ്ങളൊക്കെ ഇവരുദ്ദേശിച്ച പോലെ കാര്യങ്ങളൊക്കെ ഭംഗിയായി നടന്നേനെ. ഈ സുനി എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അവിടെ അന്ന് ചിത്രീകരിച്ച ഈ ദൃശ്യങ്ങൾ എവിടെയാണ് കൊടുത്തതെന്നോ എങ്ങനെയാണ് കൊണ്ടുപോയെന്നോ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അതിലൊരിക്കൽ ഫോൺ ചെയ്ത സമയത്ത്, അതായത് അന്ന് ഫോൺ വിളിച്ചപ്പോൾ
കാക്കനാട കടയിൽ ഒരു സാധനം കൊടുത്തിട്ടുണ്ട്, അത് ഒന്ന് വാങ്ങി നോക്കാൻ പറഞ്ഞിട്ട് പറയുന്ന ഒരു ഭാഷ്യം ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. അത് ഏത് നമ്പറിലാണെന്നല്ലോ ഓർമ്മയുണ്ടോ? വിളിച്ച് സംസാരിച്ചു. ഇല്ലില്ല, അതില്ല. അത് നമ്മളവിടെ അതായത് സെല്ലിനകത്ത് ഇങ്ങനെ ചെരിഞ്ഞ് കിടന്നുകൊണ്ടാണ് ഫോൺ വിളിക്കുക. ചിലപ്പോൾ കമന്ന് കിടന്നുകൊണ്ടായിരിക്കും, ചിലപ്പോൾ ചെരിഞ്ഞ് കിടന്നുകൊണ്ടാവും, ചിലപ്പോൾ തലയക്കടെ തുണി ഇട്ടിട്ടാവും. സി സി ടി വിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് ഒറ്റയടിക്ക് അങ്ങോട്ട് ശ്രദ്ധിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കിടന്നുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ ചുവട്ടിൽ ഇത് വെച്ചിട്ടാണ് കിടന്ന് സംസാരിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പതിഞ്ഞ ശബ്ദത്തിൻ്റെ പുറത്തേക്ക് വരിക. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കൂടുതൽ കാര്യങ്ങളൊന്നും ഇതെന്താണ് ഈ വണ്ടിക്കകത്ത് സംഭവിച്ചത് എന്നറിയണമെന്ന് മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. മറ്റ് പല കാര്യങ്ങളും ഇതുപോലെ ഒരുപാട് പേര് അവിടെ വരുന്നുണ്ട്, തടവുകാർ വരുന്നുണ്ട്. അവരുടെയൊക്കെ വിശേഷങ്ങൾ ചോദിക്കാനാണെന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഞാൻ ഓർഡർലിയും കൂടി ആയി നിൽക്കുന്ന സമയത്ത് അതുപോലെയുള്ള കാര്യങ്ങൾ അറിയാനാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പേരുടെ കഥനകഥകൾ കേൾക്കേണ്ടി വരും. ഇത് ഈ ഒരു പബ്ലിക്കായിട്ടുള്ളൊരു വിഷയമായതുകൊണ്ട് ഇത് എന്ത് സംഭവിച്ചു എന്നറിയാൻ വേണ്ടിയിട്ട് ഒന്ന് ചോദിച്ചു. പിന്നെ ഞാനത് ഈ ചെവികളെ കേട്ടു, അത് അങ്ങനെ ഞങ്ങൾ വിട്ടു. ഈ വണ്ടിക്കകത്ത് സംഭവിച്ച കാര്യങ്ങളെല്ലാം ജിൻസൂടെ പറഞ്ഞിട്ടുണ്ടോ സുനി? അപ്പോൾ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു.